നമസ്കാരം സ്വാഗതം എ അന്വേഷണ സംഘം തലസ്ഥാനത്ത് പേരൂർ നടന്ന കൊലപാതകം എല്ലാവരെയും അമ്പരിപ്പിച്ചു വെട്ടേൽക്കുന്നതിന് തൊട്ട് മുൻപ് സിന്ധു സഹോദരിയെ വിളിച്ചത് നിർണായകമായി രാജേഷ് പിന്തുടരുന്നു വെട്ടേറ്റ് വീണിട്ടും തുടരെ വെട്ടി ഇന്നലെ തിരുവനന്തപുരം പേരൂർക്കടയിൽ നടന്ന കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുകയാണ് എന്തിനാണ് രാജേഷിന് ഇത്രയും പ്രതികാരമെന്ന് അന്വേഷിച്ചു വരികയാണ് നിർണായകമായ പല വെളിപ്പെടുത്തലുകളും വരികയാണ് ബസിലിരിക്കുന്ന തന്നെ പാലോട് നിന്ന് രാജേഷ് കൈ കാണിച്ചുവെന്നും നന്ദിയോട് വരെ ഇരുചക്ര വാഹനത്തിൽ പിന്തുടർന്നുവെന്നും സിന്ധു സഹോദരിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു വെട്ടേൽക്കുന്നതിന് തൊട്ടുമുൻപും സിന്ധു സഹോദരിയെ വിളിച്ചു സിന്ധുവും രാജേഷും അയൽക്കാരും ബാല്യകാല സുഹൃത്തുക്കളുമായിരുന്നു രാജേഷും കുടുംബവും താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിന് സമീപം പൊൻകുഴിയിലായിരുന്നു സിന്ധുവിന്റെ കുടുംബവീട് പിന്നീട് സിന്ധു നന്ദിയോട് പയറ്റടിയിലേക്ക് താമസം മാറി സിന്ധുവിന്റെ വിവാഹം കഴിഞ്ഞ് ഏറെ താമസിക്കാതെ ഭർത്താവ് വീട് വിട്ടുപോയതോടെ വളരെ കഷ്ടപ്പെട്ട് വീട്ടുജോലികൾ ചെയ്തും കെയർടേക്കറായി ജോലി നോക്കിയുമാണ് മക്കളെ വളർത്തിയത് ഇതിനിടയിൽ പന്ത്രണ്ട് വർഷം മുൻപാണ് രാജേഷ് വീണ്ടും സിന്ധുവിന്റെ ജീവിതത്തിലെത്തിയത് പത്ത് വർഷത്തിലേറെയായി തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടറുടെ വീട്ടിൽ ഹോം ആയിരുന്നു സിന്ധുവിന്റെ മകളുടെ വിവാഹത്തിനും മറ്റും ഈ കുടുംബമാണ് സഹായം നൽകിയത് രാജേഷിന് കച്ചവടം നടത്താനും ഓട്ടോറിക്ഷ വാങ്ങാനും മറ്റും ധാരാളം പണം തന്റെ സമ്പാദ്യത്തിൽ നിന്നും കടം വാങ്ങിയും മറ്റും സിന്ധു നൽകിയിരുന്നു എന്നാൽ രാജേഷ് ഈ പണമെല്ലാം ദൂർത്തടിച്ചും അറിവില്ലാത്ത കച്ചവടം നടത്തിയും നഷ്ടപ്പെടുത്തി രാജേഷ് ഉണ്ടാക്കിയ കടങ്ങളെല്ലാം സിന്ധുവാണ് ജോലി ചെയ്ത് തീർത്തിരുന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഡോക്ടറുടെ വീട്ടിലെ സിന്ധുവിന്റെ ജോലി നഷ്ടപ്പെട്ടതോടെ വീട്ടിൽ സ്ഥിരം വഴക്കും വർദ്ധനവുമായിരുന്നു എന്നാൽ സിന്ധു ഇത് മകളെയോ ബന്ധുക്കളെയോ അറിയിച്ചിരുന്നില്ല വീടിന്റെ വാടക തുടർച്ചയായി മുടങ്ങിയപ്പോൾ വീട്ടുടമസ്ഥൻ മകളെ വിവരം അറിയിച്ചു തുടർന്നാണ് മകളും സഹോദരിയും കൂടി വീട്ടിലെത്തി സഹോദരിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അതിനിടയിൽ സിന്ധുവിന് വേറെ ജോലി കിട്ടി ജോലിയില്ലാതെ മാസങ്ങളായുള്ള കഷ്ടപ്പാടിന് ശേഷം ജോലി കിട്ടിയതിലുള്ള സന്തോഷത്തിലാണ് സിന്ധു പുതിയ സ്ഥാപനത്തിലേക്ക് തിരിച്ചത് പക്ഷേ സ്ഥാപനത്തിന് സമീപമെത്തിയപ്പോൾ പങ്കാളിയുടെ പ്രതികാരം സിന്ധുവിനെ നഷ്ടപ്പെടുത്തുകയായിരുന്നു പത്ത് വർഷത്തോളം ഹോം നഴ്സായി നോക്കിയിരുന്ന രോഗി മരിച്ചതോടെയാണ് സിന്ധുവിന് പഴയ ജോലി നഷ്ടമായത് തുടർന്ന് പേരൂർ കടയിലെ ഹോം നേഴ്സ് സ്ഥാപനത്തിൽ പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിൽ നിന്ന് നെയ്യാറ്റിൻകരയിലെ ഒരു രോഗിയെ ശുശ്രൂഷിക്കാനുള്ള ജോലിക്കായി വിളിച്ചു വ്യാഴാഴ്ച രാവിലെ എട്ടരയോടെ സ്ഥാപനത്തിൽ എത്താമെന്ന് ഉറപ്പു നൽകി എന്നാൽ സ്ഥാപനത്തിന് ഏതാനും മീറ്റർ അകലെ വെച്ച് ഇവർ കൊല്ലപ്പെടുകയായിരുന്നു രാവിലെ ഹോം നഴ്സിംഗ് സ്ഥാപനത്തിൽ നിന്ന് വിളിച്ചപ്പോൾ ബസ്സിലാണെന്നും ഉടൻ എത്തുമെന്നും പറഞ്ഞിരുന്നതായി സ്ഥാപന ഉടമ കെ ജി ശശികുമാർ പറഞ്ഞു തുടർന്ന് സ്ഥാപനത്തിനടുത്തു വെച്ച് നന്ദിയോടുള്ള സ്ത്രീ വെട്ടയേറ്റ് മരിച്ച വാർത്ത അറിഞ്ഞ് വീണ്ടും വിളിച്ചപ്പോൾ പോലീസാണ് എടുത്തത് ഇവരുടെ വിവരങ്ങളെല്ലാം പൊലീസിന് കൈമാറിയത് സ്ഥാപനം അധികൃതരാണ് ബന്ധുക്കളെ ചെയ്തു നെയ്യാറ്റിങ്ങറിയിലുള്ള രോഗിയുടെ കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ സിന്ധുവിനെ ജോലിക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയിരുന്നതായി കെ ജി ശശികുമാർ പറയുന്നു ബുധനാഴ്ച വൈകിട്ട് കാറിൽ പാലോടെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ഇവർ പറഞ്ഞിരുന്നതാണ് എന്നാൽ വ്യാഴാഴ്ച രാവിലെ മുതൽ ജോലിക്ക് പോയി തുടങ്ങാമെന്ന് സിന്ധുവാണ് പറഞ്ഞത് നാട്ടുകാരനായ ബേബി ജോർജ് രാവിലെ വീടിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സ്ത്രീയുടെ അലറിക്കരച്ചിൽ കേട്ടത് റോഡിലെ നടപ്പാതയുടെ ഭാഗത്തു നിന്നായിരുന്നു ആ കരച്ചിൽ പ്രധാന റോഡിന് സമീപത്തെ ചെറു റോഡിൽ നിൽക്കുകയായിരുന്ന ഞാൻ ഓടി വന്ന് ചെറുമതിലിന് മുകളിലൂടെ നോക്കിയപ്പോൾ കഴുത്തിൽ വെട്ടേറ്റ സ്ത്രീയെ വീണ്ടും വെട്ടുകത്തി ഉപയോഗിച്ച് ഒരാൾ ആക്രമിക്കുന്നതാണ് കണ്ടത് വെട്ടല്ലേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും സ്ത്രീ റോഡിൽ കുഴഞ്ഞു വീണു എന്നിട്ടും അയാൾ ആക്രമണം തുടർന്നു ഇരുചക്ര വാഹനത്തിൽ വന്നവരോട് തടയാൻ പറഞ്ഞിട്ടും പലരും നിർത്തിയില്ല ഒടുവിൽ ചിലർ വാഹനം നിർത്തി ഇയാളെ പിടിച്ചുമാറ്റി സിന്ധുവിനെ പങ്കാളിയായ രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തിയത് നേരിട്ട് കണ്ട ബേബി ജോർജ് ഇപ്പോഴും നടുക്കത്തിലാണ് സ്ത്രീയെ വെട്ടി വീഴ്ത്തിയ ശേഷം ഒന്നുമില്ലാതെ നടപ്പാതയുടെ അരികിലെ പുല്ലിലേക്ക് അയാൾ ഇരിക്കുകയായിരുന്നുവെന്ന് ബേബി പറയുന്നു ഓടിയെത്തിയവർ അക്രമിയെ വളഞ്ഞുവെച്ചു അപ്പോൾ തന്നെ പോലീസിലും നൂറ്റിയെട്ട് ആംബുലൻസിലും വിവരം അറിയിച്ചു അപ്പോഴേക്കും അടുത്തുണ്ടായിരുന്ന പോലീസ് സംഘവും എത്തി യുവതിയെ പോലീസ് വാഹനത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അക്രമിയെയും പോലീസ് എത്തി കൊണ്ടുപോയി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത